നമസ്കാരം സ്വാമി. നമസ്കാരം. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്ത്രീയുടെ ഒരു ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് സുരക്ഷ എന്ന് പറയുന്ന ഒരു 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 ഘടകത്തെ വെച്ച് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഏറെ മുന്നോട്ട് പോയത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ല, ഞാനൊന്ന് എൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയത്, ഇപ്പോൾ കിളികൾ കൂടിടുന്നു, കൂട് വെക്കുമ്പോൾ ആ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എല്ലാം സ്ത്രീയിലാണ്. നമുക്കത് വഴി തന്നെ പോകാം സ്വാമി. തീർച്ചയായും. നിങ്ങൾ നോക്കുക, കൂട് കൂട്ടുന്നത് പലപ്പോഴും സ്ത്രീ പക്ഷിയാണ്. അതിനാണ് ആ കല അറിയുന്നത്. അത് കൊണ്ടുപോയാണ് എത്ര സുരക്ഷിതമായി. പുരുഷന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ലാത്ത ഒന്നാണ് ഒരു തെങ്ങ്. ഈ തീരപ്രദേശത്തൊക്കെ നോക്കിയുള്ള അതിൻ്റെ പുറത്തെ മടലുണ്ട്, അതിൻ്റെ ഓലയുടെ അറ്റത്ത് കൂട് കൂട്ടിയാൽ ഈ മട്ടൽ താഴെ വീഴുമ്പോൾ തൻ്റെ മുട്ട ഉടഞ്ഞു പോകും. അതിൻ്റെ കുറച്ചുകൂടെ രസകരമായി തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ചേർന്ന് കൂട് കൂട്ടിയാൽ തേങ്ങ ഇടാൻ കയറുന്നവൻ അതും പറിച്ചുകൊണ്ട് പോകും. അവന് കയറി പിടിക്കാൻ പറ്റാത്ത അറ്റത്ത് ഏറ്റവും ഉൾമടലല്ല, കാരണം കൂമ്പ് കൊട്ടാൻ കയറിയാലും പോകരുത്, കാരണം അതിൻ്റെ കൂമ്പ് കൊട്ടും അലങ്കാരത്തിന് വേണ്ടി. അതിൻ്റെ ഇടയിലുള്ളൊരു മടലിൽ അറ്റത്തെ ഓലയുടെ അറ്റത്ത് നെല്ലിൻ്റെ ഓലകളൊക്കെ പറിച്ചു കൊണ്ടുപോയി കൃത്യമായി നെയ്ത് അല്പം പോലും വെള്ളമിറങ്ങാതെ അടിയിൽ നിന്ന് അകത്ത് കയറി ഇരിക്കാവുന്ന പാകത്തിന് തടങ്ങളുണ്ടാക്കി മുട്ടയിടുന്ന കുരുവിക്കൂട് കണ്ടിട്ടുണ്ടോ? അതെ സ്വാമിജി, കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അബോധത്തിൽ, സ്ത്രീയുടെ അബോധം സ്ത്രീക്കുള്ളതാണ്. അവളെ ആധുനിക വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് സ്ത്രീ അല്ലാതാക്കുന്നു. നൈസർഗികമായ ചോദനകളെ നശിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചതുകൊണ്ട് സ്ത്രീയാകുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒരു മൂരാച്ചിയുടെ ശബ്ദം പോലുണ്ടല്ലേ. ഇല്ല സ്വാമിജി, ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ അങ്ങനെ തോന്നിയേനെ. പക്ഷെ ഇപ്പോൾ സ്വാമിജി, ഇത്രത്തോളം ഒരു സ്ത്രീ, ഞാൻ എനിക്കറിയാത്ത ഒരു സ്ത്രീയുടെ, ഇപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള പ്രായത്തിനകത്ത് നമ്മളൊരുപാട് നമ്മൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം, നമുക്ക് കിട്ടിയ സംഘടനാ നിർദ്ദേശങ്ങൾ, മുദ്രാവാക്യങ്ങൾ, സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങൾ, അവരുടെ പിന്നെ സിദ്ധാന്തങ്ങളുടെ പഠനം, ഇതൊക്കെ നമ്മൾ സ്വാധീനിച്ചപ്പോൾ കിട്ടിയിരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, സ്വാമിജി പറയുന്നത് ഒരു ഫ്യൂഡലിസ്റ്റിൻ്റെ ഒരു ശബ്ദം, വരട്ടുതത്വവാദി, ഇദ്ദേഹം കാലത്തിന് കൊള്ളാത്തതാണ് എന്നൊക്കെ തോന്നിയനെ. പക്ഷേ ഇന്ന് അങ്ങനെ ഒരിക്കലും തോന്നാത്ത വിധം സ്ത്രീയുടെ ആ ശക്തിവിശേഷത്തെക്കുറിച്ചിട്ടുള്ള ഒരു സാഷ്ടാംഗം നമസ്കരിക്കത്തക്ക രീതി തന്നെയുള്ള ഒരു പവർഫുൾ ആയിട്ട് ജനുവിൽ തന്നെ. സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കാഴ്ചയേ അല്ല. അതെ, അതൊരു വണ്ട് മുട്ടയിടാൻ വരുമ്പോൾ നോക്കണം, മലമുകളിലാണ് വണ്ടുകളുള്ളത് പലപ്പോഴും. അതെ, നിങ്ങളുടെ വീട്ടുമുറ്റത്തെ മാവിലാണ് മുട്ടയിടാൻ വരുന്നത്. അത് പുരുഷൻ ഇണചേർന്ന് കഴിഞ്ഞ് പുരുഷൻ പറന്നുപോയി, ഈ മുട്ട നിക്ഷേപിക്കുന്നതോടൊപ്പം ആ മാവിൻ്റെ പൂവിലെ പൂമ്പൊടി അതിൻ്റെ ജനിയിലെത്തിക്കാൻ വന്നിരുന്ന് ഇളക്കി ആ മുട്ടയും ആ പൂവിനകത്തേക്കിടുക. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ പൂവിലെ ആൺബീജം അതിൻ്റെ ഫൈലോപ്യൻ ട്യൂബിലൂടെ കയറി ഉണ്ണിമാങ്ങയായി അതിൻ്റെ ഉള്ളിൽ വിരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അകത്താണ് ഈ മുട്ട ചേരുന്നത്. മനസ്സിലായി സ്വാമിജി. എത്ര ഭാവന, വെറും ഭാവന പോരാ. അല്ല പോരാ സ്വാമിജി, ഈ മാങ്ങ പാകമെത്തുന്നതിന് മുമ്പ് മുറിക്കുന്ന മാങ്ങ ആയിക്കൂടാ. വളരെ അപൂർവമായേ ഉള്ളൂ പച്ചമാങ്ങ നാം പറിക്കുമ്പോൾ അതിൻ്റെ മാങ്ങയണ്ടി പുളക്കുന്ന സമയത്ത് വണ്ടിൻ്റെ മുട്ട കണ്ടിട്ടുള്ളൂ. വളരെ അപൂർവം. ശരിയാണോ? കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. വളരെ അപൂർവം.
നമ്മൾ ഈ ഈ മാങ്ങയണ്ടി വെച്ചിട്ട് പായസം വെക്കുന്ന കാലത്ത് വളരെ വളരെ അപൂർവമായ മൂത്താണ്ടി പിഞ്ചണ്ടിയായിട്ടൊരു മാങ്ങ പറിക്കുന്നതോ വാടി വീഴുന്നതോ ആയ ഒരു മാങ്ങയ്ക്കകത്ത് പോലും തൻ്റെ മുട്ടയുണ്ടാവില്ല. ഇല്ല സ്വാമിജി, കണ്ടിട്ടേ ഇല്ല. അതെവിടെ നിന്നാണ് കണ്ടറിഞ്ഞത്? വിദ്യാഭ്യാസം കൊണ്ടല്ല സ്ത്രീ അറിവ് നേടുന്നത്. അതിനെന്തു പേരാണ് പറയേണ്ടത്? അറിയില്ല സ്വാമിജി. ശരി പോലെയുണ്ട്. ശരിയാണ് സ്വാമിജി. പൂർണ്ണ വളർച്ചയെത്തിയ മാങ്ങ പഴുത്ത് ആന തിന്നുന്നേരിക്കുക വനത്തിലാണെങ്കിൽ, മനുഷ്യൻ ചെത്തിപ്പുളി തിന്നുന്നേരിക്കുക, മനുഷ്യൻ വലിച്ചെറിഞ്ഞതോ ആന നിന്ന് പിണ്ടിയിട്ടതോ ആയ മാങ്ങ മഴ പെയ്യുമ്പോൾ അതിൻ്റെ വേര് പുറത്തേക്ക് പൊട്ടുന്ന ഇടയിലൂടെയാണ് ഈ വണ്ട് പറന്നു പോകുന്നത്. തൻ്റെ മുട്ട പുഴുവാകണം, പുഴു പ്യൂപ്പയാവണം, പുഴുവിന് തിന്നാനുള്ള സാധനം ഈ മാങ്ങയണ്ടിക്കകത്ത് വേണം. മാങ്ങയണ്ടിക്കകത്തിരുന്ന് തിന്നുമ്പോൾ ഒരു മനുഷ്യൻ പോലും അവന് ഉള്ളതായ സാധനം തിന്ന് നശിപ്പിച്ചു എന്ന് അവന് തോന്നി ഇതിനെ കൊല്ലാൻ വേണ്ടിയുള്ളതായ പ്രക്രിയ ചെയ്യേണ്ടി വരരുത്. അതെ, അത് മാങ്ങയ്ക്കകത്തു നിന്നല്ല തിന്നുന്നത്, മാങ്ങ അതിന് വേണ്ട. മനുഷ്യന് വേണ്ടാത്ത മാങ്ങയണ്ടിക്കകത്തെ പ്രോട്ടീൻ മതി അതിന്. അത് തിന്ന് വളർന്ന് ആ തിന്നുമ്പോൾ മാങ്ങയണ്ടി നശിക്കരുത്. കാരണം നാളെ മാവുണ്ടായാലേ തൻ്റെ വംശാവലിക്ക് മുട്ടയിടാൻ പറ്റൂ. അതെ സ്വാമിജി. എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു ചൈതന്യ രഹസ്യവും അറിവും സ്ത്രീയിൽ നിക്ഷിപ്തമാണ്. ജഗജ്ജനനി, ജഗതീശ്വരിയായ സ്ത്രീ സർവാദരണീയാണ്, സമുജ്വലമായ അറിവിൻ്റെ കേന്ദ്രമാണ്. അവളെ സ്മരിക്കുന്നത് പോലും അറിവാണ്. വളരെ ആഴത്തിൽ, ഒരു വെറും വണ്ടിൻ്റെ കഥയായി പറഞ്ഞു. അതെ, ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ എൻ്റെ വ്യക്തി തലത്തിൽ എൻ്റെ പരിമിതി അറിയുന്നൊരു നിമിഷമാണ് സ്വാമിജി. വളരെ, അവളെ എത്രയോ ഉയർന്നതാണ്. നിങ്ങൾക്ക് ഭാര്യയായിരിക്കുന്നവൾ ഭാര്യയല്ല, അതെ, അവൾ ജഗജ്ജനനി തന്നെയാണ്. നിങ്ങളുടെ അമ്മയായിരിക്കുന്നവൾ വെറും അമ്മയല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ലാസ്യ വിലാസങ്ങൾ മുഴുവൻ സ്വശരീരത്തിൽ അനുഭവിച്ചറിയുന്ന, മരങ്ങൾ അനങ്ങുമ്പോൾ, വള്ളികൾ വളരുമ്പോൾ, മഴ പെയ്യുമ്പോൾ, കാർമേഘം കൊള്ളുമ്പോൾ, എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം തൻ്റെ ശരീരത്തിൽ തിരിച്ചറിയുന്നവൾ. മാനവ വളർച്ച മാതൃത്വത്തിലേക്കുള്ള വളർച്ച തന്നെയാണ്. ഈ ഒരു അറിവിൻ്റെ രഹസ്യത്തിലാണ് സ്വാമിജി നേരത്തെ പറഞ്ഞത്, മോനെ ഇന്ന് പോണ്ട എന്ന്. അവള് പറഞ്ഞാൽ സത്യമാണ്. അത് ലംഘിച്ചിട്ട് പോകുന്ന ഒരു അപകടവും കൊണ്ടുവരും. അറിവിൻ്റെ ഈ ഒരു തലമാണല്ലേ സ്വാമിജി അവിടെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മകളെയും നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ അമ്മയെയും ഒക്കെ ചരിത്രഗതിയിൽ ഈ പ്രപഞ്ച ലീലയായി തന്നെ കാണണം. അവളാണ് അറിവ്, അവളെയാണ് ഉപാസിക്കേണ്ടത്. മനസ്സിലായി സ്വാമിജി. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സദാചാരത്തെ ഒന്ന് നോക്കി കണ്ടു നോക്കുക. ഒന്നുമല്ല സ്വാമിജി അവിടെ, അത് വെറുതെ കൃത്യമായി ഇപ്പോൾ ആണ് വ്യക്തമാകുന്നത് സ്വാമിജി. അത് കൃത്യമായി കമ്പോളത്തിൻ്റെ ലാംഗ്വേജ് ആയിരുന്നു, അതൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയായിരുന്നു, അത് കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു സംവിധായകനുണ്ട്, സംവിധായകനുണ്ട്, അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, അത് ഏറ്റുപാടാൻ വൃന്ദങ്ങളുണ്ട്. അതെ, അതെ. ഇതിൻ്റെ അനുകൂലികളും പ്രതികൂലികളും എല്ലാം അവരുടെ കയ്യിലെ ചട്ടുകങ്ങളാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന വേശ്യാവൃത്തിയെ മുഴുവൻ മാറ്റിയങ്ങ് വെക്കുക, ഇത് വലിയൊരു ലോകമാണ്. നഗരങ്ങളിലും മറ്റും അതൊന്നും കണക്കാക്കണ്ട, വെറുതെ കണ്ട് ആസ്വദിക്കാൻ മാത്രം.
പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളുടെ ലോകത്തേക്ക് എന്നാൽ 70 ദശലക്ഷം ഡോളറാണ് ഒരു ദിവസത്തെ വരുമാനം. എത്ര വലിയൊരു കമ്പോളം ഉണ്ടായിട്ടുണ്ട്. ഐ ടി മേഖല മുഴുവൻ നിലനിൽക്കുന്നത് ഇതിൻ്റെ പൊക്കത്തിലാണ്. അല്ല സ്വാമിജി, ഇപ്പോൾ കൗതുകത്തിന് എൻ്റെ മനസ്സിൽ തോന്നുന്നത്, എന്നിട്ടാണോ ഈ മേഖലകളിൽ തീരെ പിന്നെ ആധുനികവൽക്കരണം നടന്നില്ല എന്ന് പറയുന്നത്? വെറുതെയാണല്ലേ സ്വാമിജി. ഒന്നാലോചിച്ച് നോക്കുക, 70 ദശലക്ഷം ഡോളർ പെർ ഡേ ഇൻകം ആണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തൂങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പലതിൻ്റെയും മുമ്പിലാണ്. അതെ, ഇത് വളരെ വലിയ ഒരു ലോകമാണ്. അതെ സ്വാമിജി, നമ്മളിന്ന് വിശ്വവിശാല ജാലകം തുറന്ന് കാണുന്നത് പലതും ഇതാണ്. വിശ്വവിശാല ജാലകം, വേൾഡ് വൈഡ് വെബ്, WWW എന്ന് പറഞ്ഞ് കാണുമല്ലോ. മനസ്സിലായി സാർ, ആ സാധനം മനസ്സിലായി. WWW അപ്പോൾ ആലോചിച്ച് നോക്കുക. മനസ്സിലായി സ്വാമിജി. ഇനിയും കുറേ കൂടി സംസ്കാരത്തിന്മേൽ അയവ് വരുത്തി മാത്രമേ ഈ കച്ചവടം കൊഴിപ്പിക്കാൻ പറ്റൂ. പറയൂ സ്വാമിജി. അതുകൊണ്ടാണ് ഇത്ര ആസൂത്രിതമായി ഇവർ പെരുമാറുന്നത്, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഇത്തരം വാർത്തകൾ. ഇരുപത് വർഷം മുമ്പോ 25 വർഷം മുമ്പോ ഉള്ള ഒരു മാതൃഭൂമി പത്രം എടുക്കുക, അതിൻ്റെ ഫ്രണ്ട് പേജിൽ എന്തൊക്കെ വാർത്തയുണ്ടായിരുന്നു എന്ന് വായിച്ചു നോക്കുക. മനുഷ്യൻ്റെ ഉത്തമമായ കാഴ്ച, ഉത്തമമായ കേൾവി മുതലായവ നഷ്ടപ്പെടുന്നതൊന്നും ഫ്രണ്ടിൽ നിറച്ചുകൂടാ എന്ന് അന്നത്തെ മാധ്യമത്തിൻ്റെ രചയിതാക്കൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. മനസ്സിലായി സ്വാമിജി. അല്ല, ഞാൻ ഇന്ന് ഇന്നത്തെ പത്രത്തോട് താരതമ്യം ചെയ്തു പോയി. ഇന്ന് ഹിംസ ഫ്രണ്ട് പേജിലില്ലാത്ത ഒരു പത്രവുമില്ല. അതെ, വലിയ തലക്കെട്ടോടുകൂടി സ്തേയം, കളവ്, പിടിച്ചുപറി വലിയ തലക്കെട്ടിൽ ഫ്രണ്ട് പേജിലില്ലാത്ത ഒരൊറ്റ പത്രമില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല സ്വാമിജി, അങ്ങനെ ഇല്ലാത്ത ചില ദിവസങ്ങളിൽ ആ ഡെസ്കിൽ നിൽക്കുന്നവർ പറയും, ഒരു സാധനവും ഇന്നില്ല എന്ന് പറയും. ഇന്നത്തെ അവസ്ഥയിൽ ഒരു വാർത്തയില്ല, ഒരു വാർത്തയില്ല, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക. അപ്പോഴായിരിക്കും ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ പറ്റി എന്തെങ്കിലും ഒരെണ്ണം മെനഞ്ഞുണ്ടാക്കിയോ, ഏതെങ്കിലും മതനേതാവിനെ പറ്റി എന്തെങ്കിലും മെനഞ്ഞുണ്ടാക്കിയോ ഒരു വാർത്ത കൊടുക്കുന്നത്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ വളരെ ചെറിയ അക്ഷരത്തിൽ ലെബനനിലോ അവിടെയോ എവിടെയോ നടന്ന് ഒരെണ്ണം എടുത്തെങ്കിലും ഉള്ളൂ. വായനക്കാരൻ ഇക്കിളി വന്നില്ലെങ്കിൽ പറ്റില്ല. അതെ സ്വാമിജി, ശരിയാണ്. ചായയോടൊപ്പം രാവിലത്തെ രാവിലത്തെ അപ്പോൾ ഹിംസ, സ്തേയം, ലൈംഗിക ദുരാചാരങ്ങൾ പത്രവാർത്ത വരാത്തവർ ഒറ്റ ദിവസം കാണില്ല. മറിച്ച് പഴയത് എടുത്തു നോക്കിയാൽ വാർത്ത നല്ല വാർത്തകളാണ് ആദ്യം വായിച്ച് ആസ്വദിക്കാനുള്ളത്. മെയിൻ റീഡർ കോളങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നല്ല കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുന്നത് മാതൃഭൂമിയാണെങ്കിൽ പണ്ട് കെ പി കേശവമേനോൻ എഴുതിയ ജീവിത ചിന്തകളുണ്ടായിരുന്നു. അതെ, പിന്നീട് നാം മുന്നോട്ട്. ഓർമ്മയുണ്ടാവും. മനോരമ എടുത്താൽ ഇന്നത്തെ ചിന്താവിഷയം വളരെ ഭംഗിയായി ജനങ്ങൾക്കൊരു സന്ദേശമുണ്ടായിരുന്നു അതിലൊക്കെ. ശരിയാണ്, ശരിയാണ്. ബാക്കി പത്രങ്ങളും ഈ മാതൃകയാണ് അന്ന് പിന്തുടർന്നിരുന്നത്. പ്രധാനപ്പെട്ടത് പറയുമ്പോൾ പ്രഥമമല്ല ന്യായത്തിലായി ഓരോന്നെടുത്ത് അപഗ്രഥിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. ശരി സ്വാമിജി. ഇന്നോ, ഇന്ന് മത്സരിക്കുകയാണ് വാർത്തകൾ ഉണ്ടാക്കാൻ. ചാനലുകൾ എടുത്താൽ ഇതിലും കഷ്ടമാണ്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതെ സ്വാമിജി, അതുകൊണ്ടായിരിക്കണം ഇത്തരം വിഷയങ്ങൾ കിട്ടുമ്പോൾ അതൊരു മഹാസംഭവം, ആഘോഷമാക്കി മാറ്റുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് വലുപ്പളാണ്ട്. മറിച്ച് സ്ത്രൈണതയെ നാം നോക്കിക്കണ്ടാൽ ആ വണ്ടിനെ ഓർത്താൽ മതി. അതെത്ര കൃത്യമായാണ്, ഒരപകടവും പണയാതെ, മാങ്ങ കാർമേഘം കൊണ്ട് പൊഴിഞ്ഞു പോകുന്ന മാങ്ങകളിൽ മുട്ടയിടാതെ. പാകമെത്തുന്നതിന് മുമ്പ് പറിച്ച് അവിയൽ വെക്കുന്ന മാങ്ങകളിലിടാതെ. പഴുക്കുന്ന മാങ്ങ നോക്കി മുട്ടയിടുകയും പഴുത്തുകഴിഞ്ഞ് സുരക്ഷിതമായി തൻ്റെ കുഞ്ഞ് പറന്നുപോകുവാനുള്ള അവസ്ഥയെ സ്വപ്നം കണ്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തെയും ആ മാവിനെയും മാങ്ങയെയും മാങ്ങയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെയും തൻ്റെ കുഞ്ഞായി വളരുന്നതിൻ്റെ മുട്ട പുഴു പ്യൂപ്പ അഡൽട്ട് എന്ന ഘട്ടങ്ങളെയും ഒരുപോലെ സ്വാംശീകരിച്ച് ഗണിതയുക്തിയിൽ മുട്ടയിടുന്ന ഒരു വണ്ടിൻ്റെ ബുദ്ധി, പെൺവണ്ടിൻ്റെ. സുരക്ഷിതത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു അബോധം വളരെ ഗംഭീരമാണ്. ഫൈക്കസ് വർഗത്തിൽപ്പെട്ടൊരു വണ്ടുണ്ട്. പറയൂ സ്വാമിജി. ഫൈക്കസ് ആൽ വർഗത്തിൽപ്പെട്ടത്. ഫൈക്കസ് എന്ന് പറഞ്ഞാൽ ആലാണ്. സ്ത്രീയെ പഠിക്കുമ്പോൾ രസകരമായി പഠിക്കണം. പറയൂ സ്വാമിജി. ആൽ മരങ്ങൾ 121 തരമുണ്ട് കേരളത്തിൽ. ഒരു 10-30 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, 30 തരം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളറിയുന്ന നാല് ആൽമരങ്ങളാണ് നമ്മൾ പൊതുവെ അറിയുന്നത്. നാല് പാമരം കേട്ടിട്ടുണ്ട് സ്വാമിജി. അതായത് പ്രധാനമായി നമ്മളെടുക്കുന്ന പെരാൽ, അരയാൽ, അത്തി, ഇത്തി, ഇവയാണ് ആലിൻ്റെ വർഗമായിട്ട് നമ്മൾ എണ്ണിപ്പോരുന്നത്. കല്ലാൽ എന്ന് പറഞ്ഞ വേറൊരെണ്ണമുണ്ട്. ഈ ആലിൻ്റെ പെരാൽ കണ്ടിട്ടുണ്ടാവും. പെരാലിൻ്റെ മുട്ട് വലിയൊരു ഔഷധമാണ്, അതും അറിയുമായിരിക്കും. കുട്ടികളുണ്ടാകുന്നില്ലെങ്കിൽ ഇത് പാൽക്കഞ്ഞി വെച്ച് കൊടുക്കും. കുട്ടികളില്ല വന്നാൽ സ്ത്രീക്കും പുരുഷനും ഇത് പാൽക്കഞ്ഞി വെച്ച് കൊടുക്കും. ആലിൻ്റെ മുട്ട, മുട്ട എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടില്ല. ഇല്ല, അതിൻ്റെ മുകുളമാണ് കഞ്ഞി വയ്ക്കുന്നത്. ആ മുകുളത്തിൻ്റെ അടിത്തട്ടിൽ ആണ് ഈ മുട്ടിരിക്കുന്നത്. കാണാൻ പറ്റില്ല, അത്ര ചെറുതാണ്. പൂവാകുന്ന അത്ര കാണാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇല്ല സ്വാമി. ഇത് തന്നെയാണ് ഹോമിക്കുന്നത്, യാഗത്തിനും പറ്റും. അപ്പോൾ ഈ ആലിൻ്റെ മുട്ട പറിച്ചു കൊണ്ടെന്ന് നോക്കിയാൽ അതിനകത്ത് ഈ മുകുളത്തിനിടയിലെ മുട്ട് കാണാം. ഇതിൻ്റെ പൂ വിരിയുമ്പോൾ പ്രത്യേകതരം വണ്ട് വന്ന് ഇതിനകത്ത് കയറും. അത് പെൺവണ്ടാണ് കയറുന്നത്, ആണല്ല. അതായത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള മുട്ടയോടുകൂടിയ വണ്ടാണ് ഇതിനകത്തേക്ക് നൂടുന്ന് കയറുന്നത്. വളരെ സൂക്ഷ്മമായി നൂടുന്നാണ് കയറുന്നത്. ഉള്ളിൽ കയറും, അകത്തിയല്ലും. അവിടെ മുട്ടയെയും നിക്ഷേപിക്കും, അതിൻ്റെ കായാകാനുള്ള ആ അതിൻ്റെ പൂമ്പൊടിയെയും നിക്ഷേപിക്കും. ഇത്രയും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിറക് പറിഞ്ഞു പോകും, തിരിച്ചു വരാൻ പറ്റില്ല. അവിടെ വെച്ച് തന്നെ ഇത് മരിച്ചു പോകും. രക്തസാക്ഷിത്വം ഒരു മനസ്സിലായി സ്വാമിജി. ഒരു ഒരു സ്ത്രീ വണ്ട് നൂഴ്ന്ന് കയറി മുട്ടയവിടെ നിക്ഷേപിച്ച് ജീവൻ അവിടെ ഒടുക്കി അതിനകത്ത് ഈ മുട്ട വളരും. മുട്ട കുത്തിപ്പൊട്ടിക്കാനുള്ള ചുണ്ട് പെൺവണ്ടിലില്ല, മുട്ടയ്ക്കകത്തിരിക്കുന്ന ആൺവണ്ടിന് മാത്രമേ ഉള്ളൂ. അത് കുത്തിപ്പൊട്ടിച്ച് പുറത്തെത്തിയാൽ അത് പെൺവണ്ടിരിക്കുന്ന മുട്ടകളും കുത്തിപ്പൊട്ടിക്കും. പെൺവണ്ടും പുറത്തു വരും. അത് പ്രായമെത്തിയാൽ അണചേരും. ആൺവണ്ടിന് പിന്നെ പറക്കാനാവില്ല, അതും അവിടെ ചത്തു വീഴും. പെൺവണ്ടി ബീജവുമായി പറക്കും, അടുത്തതീ കയറും. ആലിൻ്റെ വംശാവലി നിലനിർത്തുന്നതും ഈ വണ്ടിൻ്റെ വംശാവലി നിലനിർത്തുന്നതും ഈ ആലും വണ്ടും തമ്മിലുള്ള പാരസ്പര്യത്തിലാണ്.